വയനാട് ലോക്സഭാ മണ്ഡലത്തിലും ചേലക്കര നിയമസഭാ മണ്ഡലത്തിലും ആവേശ കൊടിമുടിയേറിയ ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന് ഇന്ന് വൈകിട്ട് 6 മണിക്ക് തിരശ്ശീല വീഴും. കലാശക്കൊട്ട് കൊഴിപ്പിക്കാൻ മുന്നണികൾ ഒരുങ്ങിക്കഴിഞ്ഞു. നാളെ നിശബ്ദ പ്രചാരണമാണ്. ബുധനാഴ്ചയാണ് വോട്ടെടുപ്പ്. പാലക്കാട് 20-ാം തീയതി. സർവ്വസന്നാഹങ്ങളുമൊരുക്കി കലാശക്കൊട്ട് ഗംഭീരമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് 3 മുന്നണികളും. പരമാവധി പ്രവർത്തകരെയും നേതാക്കളെയും എത്തിച്ച് ശക്തി പ്രകടനത്തിനുള്ള വേദിയാക്കി മാറ്റും. പ്രിയങ്കാ ഗാന്ധിയുടെ കന്നി മത്സരത്തിലൂടെ ദേശീയ ശ്രദ്ധയാകർഷിച്ച വയനാട്ടിൽ വാശിയേറിയ പോരാട്ടമാണ് നടക്കുന്നത്. കലാശക്കൊട്ടിന് പ്രിയങ്കാ ഗാന്ധിക്കൊപ്പം രാഹുൽ ഗാന്ധിയും പങ്കെടുക്കും. ACC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, കോൺഗ്രസ് മുഖ്യമന്ത്രിമാരടക്കം പല ഘട്ടങ്ങളിലായി പ്രചാരണത്തിലെത്തിയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇറക്കിയാണ് LDF ആവേശം പകർന്നത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, മന്ത്രിമാരുൾപ്പെടെ LDF സ്ഥാനാർത്ഥി സത്യ മുഖേരിക്ക് വേണ്ടി പ്രചാരണത്തിനെത്തിയിരുന്നു. കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ, BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, PK കൃഷ്ണദാസ്, V മുരളീധരൻ തുടങ്ങിയ നേതാക്കളടക്കം NDA സ്ഥാനാർത്ഥി നവ്യ ഹരിദാസിന് വേണ്ടി രംഗത്തിറങ്ങിയിരുന്നു. ചേലക്കരയിൽ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന് വേണ്ടി KPCC പ്രസിഡന്റ് കെ സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തിരുന്നു. LDF സ്ഥാനാർത്ഥി UR പ്രദീപനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ 2 ദിവസം പ്രചാരണത്തിലെത്തിയിരുന്നു. ഇന്നത്തെ പ്രചാരണ സമാപനത്തിൽ മുൻനിര നേതാക്കളടക്കം പങ്കെടുക്കും. NDA സ്ഥാനാർത്ഥി കെ ബാലകൃഷ്ണനായി കെ സുരേന്ദ്രൻ, PK കൃഷ്ണദാസ്, തുഷാർ വെള്ളാപ്പള്ളി, ശോഭാ സുരേന്ദ്രൻ തുടങ്ങിയവരടക്കം എത്തിയിരുന്നു. ഇന്നും പ്രധാന നേതാക്കളെത്തും. മൂന്നിടത്തും പ്രാദേശിക പ്രശ്നങ്ങൾക്കൊപ്പം ദേശീയ, സംസ്ഥാന, രാഷ്ട്രീയ വിഷയങ്ങളും പ്രചാരണത്തിന് ചൂടുപകർന്നു. തൃശൂർ പൂരം കലക്കൽ, ട്രോളി ബാഗ് വിവാദം, PP ദിവ്യ കേസ്, കൊടകര കുഴൽപ്പണ കേസ് തുടങ്ങിയവയെല്ലാം പാലക്കാട് മാത്രമല്ല ചേലക്കരയിലും വയനാട്ടിലും ചർച്ചാ വിഷയമായി. വയനാട്ടിൽ ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കുള്ള കേന്ദ്രസഹായം ഒഴുകുന്നത് LDFും UDFും പ്രചാരണ വിഷയമാക്കി. ദുരന്തബാധിതർക്ക് നൽകിയ ഭക്ഷ്യക്കിറ്റിൽ പുഴുവരിച്ച അരി ഉൾപ്പെടെ കണ്ടെത്തിയത് ഏറ്റവും ഒടുവിൽ പ്രധാന വിഷയമായി. ഏതായാലും ബുധനാഴ്ച വയനാട്ടിലും ചേലക്കരയിലും പോളിംഗ് ബൂത്തിലേക്ക് വോട്ടർമാർ പോകുമ്പോൾ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്ന ആശങ്ക ആർക്കും ഉണ്ടാകില്ല. എല്ലാ വോട്ടർമാരും തീരുമാനിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞു.